Hi friends, 86 creations Malayalathilekku ellavarkkum swagatham. Appo innu nammal round neckinte korchu vaividhyangale petti padikkan poyanu. Appo korchu variety aayittulla round neck namukku parichayapada. Nammal saada oru round neck aanallo nammal sadharana cheyyaru. Appo adinu korchu vyathyasthamayittu namukku adinathu korchu variety kooda add cheyidond ulla round neck aanu nammal cheyan povunnathu. Appo da idhe pole paper vetti eduthu 2 inch veediyum ippo njan 4.5 inch ola നാലര അഞ്ച് ഇഞ്ചോളം ഇറക്കമുള്ള ഒരു ഇത് ഇപ്പം അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം 3 ഇഞ്ച് വയ്ക്കണേ 3 ഇഞ്ച് അതൊക്കെ എത്ര വേണേലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് വ്യത്യാസപ്പെടാം. അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് പേപ്പറിനകത്ത് കാണിക്കുന്ന അളവ് ഇതാന്നേ ഉള്ളൂ. അപ്പം ഈ മോഡൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഇതിപ്പോൾ സ്ക്വയർ വരച്ചെടുത്തിരിക്കുവാണ്, കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കിതാ ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാ നോക്കിക്കോണേ, ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒരു യു പോലെ ആക്കാം. ഇത് യൂനെക്ക് കണ്ടല്ലോ. നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അവിടുന്ന് ഇതാ ഇതേപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂനെക്കാകും, കണ്ടല്ലോ, എളുപ്പമാണ്. ഇനി അതല്ല വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യൂനെക്ക് ഇതൊരു നെക്കാണ് യൂനെക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഇനിയിപ്പോൾ നമുക്ക് ഈ കോണിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതാ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം, കണ്ടോ. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു നെക്ക് വരയ്ക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് കാട്ടി തരുവാണ്, ഇപ്പോൾ റൗണ്ട് നെക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള രീതി ഇപ്പോൾ ഒന്ന് കാണിച്ച് തരുവാണ്. ഇത് ഞാൻ വെട്ടുന്നില്ല, അതാ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു റൗണ്ട് നെക്കാണ്. ഇനി റൗണ്ട് നെക്ക് വരയ്ക്കാൻ അറിയാത്ത ബിഗിനേഴ്സിന് ഒരു പക്ഷേ അറിയില്ലാച്ചാൽ ഒന്ന് കാട്ടിത്തരുവാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് റൗണ്ട് നെക്ക് ഒന്ന് വരച്ചെടുക്കാം, കണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. അപ്പം ഇപ്പോൾ 2 നെക്കായില്ലേ. ഇനിയിപ്പോൾ അതാ ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആലില നെക്ക്, ഇപ്പം നെക്കിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നും പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ആലില പോലത്തെ നെക്ക് നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ മൂലേന്ന് ഒരു 1/4 ഇഞ്ചോളം നമുക്ക് കൊടുക്കാം, ഒരു 1/4 ഇഞ്ച് കൊടുക്കാം. ആ ഒരു കോർണറിൽ നിന്ന് ഒരു 1/4 ഇഞ്ചോളം നമുക്ക് ഇതാ ഇതേപോലെ നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതാ ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ നേരത്തെ ആ നെക്ക് വരച്ചില്ല, അതേപോലെ തന്നെ റൗണ്ട് നെക്ക് വരയ്ക്കുന്ന പോലെ തന്നെ ഇതാ ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് കണ്ടല്ലോ ഇതേപോലെ വരിക. അപ്പോൾ വീതി നീളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എത്ര വീതി നീളം എടുത്താലും ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമുക്ക് വെക്കാം മാക്സിമം. എന്നിട്ട് ഇതാ ഇതേപോലെ വരച്ച് ദൈ അറ്റത്ത് നിന്ന് ദൈ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി, കണ്ട. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദൈ ഇതാണ് ആലില നെക്ക്, കണ്ടോ. ദൈ ഇതേപോലെ ഇങ്ങനെ കണ്ട ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുത്താൽ മതി, എളുപ്പമാണ്. നമുക്ക് ചെയ്തെടുക്കാൻ നല്ല ഭംഗിയാണല്ലോ ആലില നെക്ക്, പണ്ടൊട്ടേ ഉള്ള ഒരു നെക്കാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് വെട്ടുന്നു. അപ്പോൾ റൗണ്ട് നെക്കും യൂനെക്കും ഒന്നും ഞാൻ വെട്ടുന്നത് കാണിക്കുന്നില്ല, സാധാരണ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ക്യാൻവാസ് പേപ്പറല്ലേ, ഇത് സാധാരണ ഒരു എന്താ പറയുക ഒരു ചാർട്ട് പേപ്പറാണ്. അപ്പോൾ അതാ ഇത് നമുക്ക് 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് വീതി എത്രത്തോളം വേണോ ഒരു കുറച്ച് വീതി മതിയെങ്കിൽ ആ വീതിക്ക് എടുക്കാം. ഇപ്പോൾ അതാ ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുവാണ്, കണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് വെട്ടിയെടുക്കാം. എന്താ എന്നിട്ട് അതാ ഇത് ഇതേപോലെ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്യാൻവാസ് പേപ്പറിലാകുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ ക്യാൻവാസ് പേപ്പർ ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് വീതി നീളത്തിനും ആ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചിട്ട് വേണം ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട്. എന്നിട്ട് ക്യാൻവാസ് പേപ്പർ ഇതേപോലെ തന്നെയാണ് വെട്ടുന്നത്. ഇനി തുണിയിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ തുണിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 1 ഇഞ്ച് വീതിക്ക് ആദ്യം വെട്ടി ആ ഒരു വെട്ട് നമ്മൾ വെട്ടിക്കളയില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. വരയ്ക്കുന്നതൊക്കെ ഇതേപോലെ തന്നെയാണ്, മനസ്സിലായല്ലോ. ഇപ്പോൾ വെട്ടി മാറ്റിയ പീസ് മാത്രമേ തുണിയിൽ നിന്ന് വെട്ടി മാറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇതാണ് ആലില നെക്ക്, കണ്ടല്ലോ, എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു പേപ്പർ എടുക്കുക. വീതി നീളം ഒന്നും ഞാൻ ഇനി പറയുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല. അത് ഈ കോർണറിൽ നിന്ന് ഇതേപോലൊരു ഇത് വരയ്ക്കുക. എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റുക. അതെ ഇതേപോലെ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കില്ലേ, അതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഇതാ ഒരു സർക്കിൾ ഷേപ്പിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. സർക്കിൾ റൗണ്ട് നെക്കിൻ്റെ ആ ഒരു രീതിക്ക് നമ്മളിങ്ങനെ കൊടുത്തു, കണ്ടല്ലോ. ഇതാ ഇതേപോലെ ഇരിക്കും. ഇത് കൂടുതലും പട്ടുപാവാടയുടെ ബ്ലൗസൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് ആ 1 ഇഞ്ച് കണക്കാക്കിയിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം. എന്താ ഇതേപോലെ ഇരിക്കും ആ നെക്ക് വെട്ടി വരുമ്പോഴത്തേക്കും, എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത നെക്ക് നോക്കാം.
ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ആപ്പിൾ നെക്കെന്നോ ഹാർട്ട് നെക്കെന്നോ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഒരിഞ്ചാണെങ്കിൽ ഒരു ഇഞ്ച് കയറ്റി, അല്ല അര ഇഞ്ച് കയറ്റുകയാണെങ്കിൽ അര ഇഞ്ച്, അത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമുക്കത് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അര ഒരു ഇഞ്ചിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതാ അവിടെ നിന്ന് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ വരച്ച്, പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ റൗണ്ട് നെക്ക് വരയ്ക്കുന്ന പോലെ തന്നെ നമ്മളൊന്ന് വരച്ച് ഇതാ ഇപ്പുറത്തോട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. കണ്ടല്ലോ ആ ഒരു ഇഞ്ച് കയറ്റണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതാ ഇതേപോലെ എന്നിട്ട് നമുക്കത് വെട്ടിയെടുക്കാം. നമ്മുടെ ഒരു ആപ്പിളിനേക്കെന്നോ ഹാർട്ടിനേക്കെന്നോ എന്ത് വേണേലും നമുക്കത് പറയാം. ഇതും ഭംഗിയാണ്. എന്താ ഇത് തയ്ച്ചു വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഇരിക്കും. കണ്ടല്ലോ ഇതും ഒരു ടൈപ്പ് നെക്കാണ്. ഇനി നമുക്ക് അടുത്ത നെക്ക് നോക്കാം. അതിനും ഇതാ പേപ്പർ നമ്മൾ എടുത്തിരിക്കുവാണ്. ഇത് നമ്മുടെ ആലില നെക്കിന് ഏകദേശം ഒരു സമാനമായിട്ടുള്ള ഒരു നെക്ക് തന്നെയാണ്. ഇതാ ഇതേപോലെ തന്നെ നമ്മളിതാ ഒന്ന് കോണിപ്പായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് എന്താ പറയുക സർക്കിൾ നമ്മൾ റൗണ്ട് നെക്കിന് വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചിതാ ഇവിടെ നിന്ന് നമ്മളൊന്ന് വളച്ചെടുക്കും. നമ്മൾ നേരത്തെ ആലില നെക്ക് വരച്ചില്ലേ, അതേപോലെ തന്നെ ഏകദേശം വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ അടിവശത്തേക്ക് ഇപ്പം നമുക്കൊരു ചെറിയ എന്താ പറയുക ഒരു ഓപ്പണിങ് പോലെയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം അതേ നോക്കിക്കാം. ഇതാ ഇതേപോലെ തന്നെ നമുക്കിതാ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാ കണ്ട ഇതേപോലെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കൊടുക്കാം. അല്ല ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് എന്ത് വേണേലും ഒരു ഡിസൈൻ എന്ത് വേണേലും നമുക്ക് കൊടുക്കാം. അവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ് പോലെ സ്ക്വയറോ എന്താ അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ദാ ഇത് വെട്ടി വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത നെക്ക്. അതിന് ദാ ഇതേപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാം. ദാ ഇതേപോലെ ദാ ഒന്ന് ഇങ്ങനെ വരയ്ക്കുക, ഒന്ന് റൗണ്ട് ചെയ്യുന്ന പോലെ ഒന്ന് വരച്ചിട്ട് ദാ കണ്ട ഇതേപോലെ ഇങ്ങനെ വന്ന് അവിടെ നിന്നതാ ഇങ്ങനൊന്ന് ഒന്ന് കർവ് ചെയ്ത് ഇവിടെ വന്നിട്ട് നമുക്ക് നേരെ ഇതാ നോക്കിക്കോണം അതിൻ്റെ ഇതാ ഇങ്ങോട്ടേക്ക് വയ്ക്കാം. കണ്ടോ ഇതാ ഇതേപോലെ നമുക്കത് ചെയ്തെടുക്കാം. വെട്ടി വരുമ്പോഴത്തേക്കും ഇതേപോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു നെക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാ ഇവിടെ നിന്നതാ ഇങ്ങനെ ഒന്ന് ഇതാ കണ്ടല്ലോ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇതാ ഇതേപോലെ വന്നിട്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു ഇത്ര ഇഞ്ച് വീതിക്ക് ഇത്ര ഇഞ്ച് നീളത്തിന് ഇങ്ങനെ കർവ് ചെയ്യുക അങ്ങനൊന്നും പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ഒരു ചെറിയൊരു കാൽക്കുലേഷനിലാണ്. ഇപ്പം നമ്മുടെ നെക്കിന് വീതി കൂടുന്തോറും അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാ ഇതേപോലെ വന്ന് താഴത്തെ ചെറിയൊരു ഓപ്പണിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാം. കണ്ടല്ലോ നല്ല ഭംഗി തന്നെയാണ് ഈ ഒരു ഡിസൈനൊക്കെ കാണാൻ തന്നെ. ഇനി ഇത് അടുത്ത നെക്കെന്ന് പറയുന്നത് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഒന്നും കൂടെ കണ്ടല്ലോ ഇതാ എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്കിത് കണ്ടല്ലോ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഒന്നുമില്ല, ദയ സിമ്പിളാണ്. എന്നിട്ട് നമ്മളിതാ ആ ഒരു ജോയിനിങ് ഇല്ലേ, ആ ജോയിനിങ്ങിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു എന്താ പറയുക കെട്ട് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കുകയോ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഒന്നും കൂടെ കുറച്ച് ഡീപ്പ് നെക്ക് ബാക്ക് നെക്കിന് ഒന്നും കൂടെ ഇത് ഭംഗിയായിരിക്കും ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ചെറിയ ഡോറി വെച്ചിട്ട് അവിടെ ചെറിയൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ അടുത്ത നെക്കെന്ന് പറയുന്നത് ഇതാ ഇതിനും ഇതേപോലെ എടുത്തിട്ട് ഇതാ ഇവിടെ നിന്ന് കണ്ട ഈ ഓരോ ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ അര ഇഞ്ചിൻ്റെ മതിയെങ്കിൽ അര ഇഞ്ച്, ഞാനിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഒരു ഗ്യാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതേപോലൊന്ന് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇത് കൈകൊണ്ട് വരയ്ക്കണമെന്നില്ല, നമ്മൾ ഒരു വളയോ അല്ലെങ്കിൽ ഒരു എന്തിൻ്റെങ്കിലും ഒരു പാത്രത്തിൻ്റെ ചെറിയ അടപ്പൊക്കെ ഇല്ലേ, ചെറിയ ടിന്നിൻ്റെയൊക്കെ അടപ്പില്ലേ, അത് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് വരച്ചെടുക്കാൻ പറ്റും. ആ ഒരു ഇഞ്ചിന് അപ്പോൾ ഒരേ വലുപ്പത്തിൽ കിട്ടും. അല്ലെ ചെറിയ കോമ്പസ് ഉണ്ടാവുമല്ലോ, കുട്ടികളുള്ള വീട്ടിൽ കോമ്പസ് കാണാം. കോമ്പസ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഹാഫ് സർക്കിൾ പോലെ വരച്ചു കൊടുത്താൽ മതി. ഒരു ഇഞ്ചിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, ഒരുപാട് വലുതായാലും വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. എന്നിട്ട് നമുക്കത് അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഓരോ കർവ് ഉണ്ടല്ലോ, ആ കർവിൻ്റെ അവിടെ വല്ല മുത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് പുറത്തുകൂടെ സാധാരണ നമ്മൾ വെട്ടുന്ന പോലെ ഒന്ന് ജസ്റ്റ് വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ദാ ഇവിടുന്നതാ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോണേ. ഇതും വളരെ എളുപ്പം തന്നെയാണ്, ഒന്നുമില്ല. നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നമ്മൾ റൗണ്ട് നെക്കിന് വരയ്ക്കുന്ന പോലെ തന്നെ ദാ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് നെക്കിന് വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. ഇതാ ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട്
കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇതനുസരിച്ച് വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഇതാ നമുക്കിവിടെ ചെറിയൊരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇതാ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു ട്രയാങ്കിൾ പോലെ ഷേപ്പ് കൊടുത്തിരിക്കുവാണ്. ഇതിപ്പോൾ രണ്ടെണ്ണം വേണേൽ രണ്ടെണ്ണം കൊടുക്കാം, മൂന്നെണ്ണം വേണേൽ മൂന്നെണ്ണം കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം. ഇപ്പോൾ ഒരു സൈഡിൽ ഞാൻ രണ്ടെണ്ണം കൊടുക്കാമെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് തുറക്കുമ്പോൾ നാലെണ്ണം ഉണ്ടാവും. മനസ്സിലായല്ലോ ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്തതെന്ന്. അപ്പോൾ ആ ഒരു ഇരട്ടി ഇപ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ നീട്ടി കൊടുക്കണമെങ്കിൽ അത് അടിവശം ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ അതേ അതേപോലെ തന്നെ ഒറ്റ ട്രയാങ്കിൾ വരച്ചുകൊണ്ടുള്ള വേറൊരു ടൈപ്പ് നെക്കാണിത്. കണ്ടല്ലോ ഇതിനകത്ത് ഒറ്റ ട്രയാങ്കിൾ, മറ്റേനകത്ത് ഞാൻ രണ്ടെണ്ണം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വെട്ടിയെടുത്ത് എടുക്കാം. അപ്പോൾ അതെ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.